കൺവെൻഷന് വന്ന സായിപ്പിന്റെ പ്രസംഗം ഉഗ്രനായിരുന്നു. ഓ, ഞാൻ ആ പ്രസംഗം പരിഭാഷപ്പെടുത്തുകയായിരുന്നതിനാൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അമ്മച്ചി, ഒരു എഴുത്തുണ്ട്, കല്യാണക്കുറിയാണെന്ന് തോന്നേ. അങ്ങേ വീട്ടിലെ സുജയുടെ കല്യാണക്കുറിയാ. അടുത്ത ആഴ്ചയാ കല്യാണം. മനസമ്മതാണേലും കൊള്ളാം, കല്യാണാണേലും കൊള്ളാം, പുത്തൻ സാരിയുടെ കാര്യം മാത്രം പറഞ്ഞേക്കരുത്. പുതിയതൊരെണ്ണം വാങ്ങിയിട്ടേ ആഴ്ച ഒന്നും ആയിട്ടില്ല. അതല്ലേ റിനിയുടെ കല്യാണത്തിന് ഇട്ടത്. ഇനി ആ സാരി പുറത്തോട്ടൊന്ന് കാണിക്കാൻ കൊള്ളാവോ? അതിനൊരു മറുവശം കൂടെ ഉണ്ട് പപ്പ. നിന്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആരും ചോദിച്ചില്ല. മറുവശം കൂടെ ഉണ്ടെന്ന് പറഞ്ഞതേ, ആ സാരി മറിച്ചെടുക്കാവുന്ന തരം സാരിയാണ് ഉദ്ദേശിച്ചത്. കല്യാണത്തിന് പോകുമ്പോ സമ്മാനം കൊടുക്കണം. കുന്തം സമ്മാനം പോലും എവിടുന്ന് എടുത്തിട്ട് കൊടുക്കാൻ? ഞങ്ങളുണ്ടായപ്പോ അവര് സമ്മാനം തന്നിട്ടുള്ളതാ. അത് നീ അറിഞ്ഞിട്ടേ ഇല്ലാന്ന് പറഞ്ഞേക്കണം. കഞ്ഞി വെച്ചില്ലേലും വേണ്ടൂല, സമ്മാനം കൊടുക്കണം, അല്ലേ നാണക്കേടാ. എന്നാ, നീ പറഞ്ഞ കുന്തം തന്നെ മേടിച്ചിട്ടുണ്ട്, ഒരു ടേപ്പ് റെക്കോർഡർ. ഇനി സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് ചാകണ്ട. ഹായ്, നല്ല ടേപ്പ് റെക്കോർഡർ. ഈ ബട്ടൺ ഞെക്കുമ്പോ ഓണാകും. ദേ കാസറ്റ് ഇറങ്ങുന്നു. മുടിയാൻ നേരത്താ അവിടെ ഒടുക്കത്തെ ഒരു കല്യാണം. മാമ്പഴം വീഴുന്നു, നമുക്ക് പോയി എടുക്കാം. ആ പെണ്ണിന് 3 വയസ്സുള്ളപ്പോ മുങ്ങിച്ചാവാൻ പോയതാ, ഞാനാ അന്ന് രക്ഷിച്ചത്. ഒന്നങ്ങ് കണ്ടില്ലാന്ന് വെച്ചാ മതിയായിരുന്നു. പിള്ളേർക്ക് പുസ്തകവും ഡ്രസ്സും വാങ്ങിക്കാൻ കടം മേടിച്ച കാശാ, കൊണ്ടാ തിന്നട്ടെ പണ്ടാരങ്ങള്. അല്പം കാശ് ചെലവായതിന് ഇങ്ങനെയുണ്ടോ ഒരു വൈരാഗ്യം? അവള് കെട്ടാൻ പോണ ചെറുക്കനെ കണ്ടു കൊടുത്താലും മതി, പന്നിയുടെ മോന്ത പോലെ അമോഘം. ഒന്ന് ചുമ്മാ തിരിക്കേ, വേണ്ടാതി നിങ്ങളൊന്നും പറയാതെ. അങ്ങനെ ഒരു കോന്തനെങ്കിലും കിട്ടിയല്ലോ, പണ്ട് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയോളല്ലേ, ഈ പൊട്ടനെ കിട്ടിയത് തന്നെ ഭാഗ്യവാ. സുജയുടെ കല്യാണത്തിന് തരാനായി ഞങ്ങള് നേരത്തെ വാങ്ങി വെച്ചിരുന്നതാ, ഒരു സമ്മാനം തരാൻ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. വളരെ സന്തോഷം. ഇത് ഞങ്ങളുടെ അയൽപ്പക്കത്തെ വക്കീലെങ്കിലും കൊണ്ടു തന്ന സമ്മാനമാ. ഇതെങ്ങനെയാ പ്രവർത്തിപ്പിക്കുന്നത്? ഈ ബട്ടണിൽ അമർത്തിയാൽ പ്ലേ ആവും. ആ പെണ്ണിന് 3 വയസ്സുള്ളപ്പോ മുങ്ങിച്ചാവാൻ പോയതാ, ഞാനാ അന്ന് രക്ഷിച്ചത്. ഒന്നങ്ങ് കണ്ടില്ലെന്ന് വെച്ചാ മതിയായിരുന്നു. അവള് കെട്ടാൻ പോണ ചെറുക്കനെ കണ്ടു കൊടുത്താലും മതി, പന്നിയുടെ മോന്ത പോലെ അമോഘം. അങ്ങനെ ഒരു കോന്തനെങ്കിലും കിട്ടിയല്ലോ, പണ്ട് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയോളല്ലേ, ഈ പൊട്ടനെ കിട്ടിയത് തന്നെ ഭാഗ്യവാ. എന്തിനാ ടേപ്പ് റെക്കോർഡർ മാത്രമാക്കിയത്? ഒരു ടൈം ബോംബ് ആയിരുന്നെങ്കിൽ ഇത്രയും നാശം ഉണ്ടാകത്തില്ലായിരുന്നല്ലോടോ.